അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കറൻ, എന്റെ സമുദായത്തിൽ ഏറ്റവും കരുണയുള്ള ആള് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. വ അഫ്റദു നാസ്, ജനങ്ങളിൽ ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ അറിയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വ അഫ്റദു നാസ്, ഇൽമുൽ ഫറായിദ് ഏറ്റവും കൂടുതൽ അറിയുന്നത് മഹാനായ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. സയ്യിദുൽ ഖുറാ, ഖാരിഈങ്ങളുടെ നേതാവ്, ഖുർആൻ പഠിക്കുന്നവരുടെ നേതാവ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വ സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാള് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. വ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഓരോരുത്തരുടെയും കഴിവുകളെ ഹബീബായ നബി തങ്ങൾ പ്രത്യേകം തിരിച്ചറിയുകയായിരുന്നു. ഓരോരുത്തരുടെയും കഴിവുകൾ, ഒരാളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ഓരോരുത്തരുടെയും കഴിവുകൾ നല്ല വഴിയിലേക്ക് ചെലവഴിക്കുകയാണെങ്കിൽ വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്ന പ്രത്യേകമായൊരു ദുആയുണ്ട്. അത് അദ്കാറു സ്വബാഹി വൽ മസായിൽ നമുക്ക് കാണാനും പഠിക്കാനും കഴിയും. അത് നമ്മൾ പഠിക്കേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും എനിക്ക് ആഫിയത്ത് നൽകണമേ. اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي. അള്ളാഹുവേ ഈ ലോകത്തും പരലോകത്തും എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ മക്കളിലും എൻ്റെ സമ്പത്തിലും അള്ളാഹുവേ നീ ആഫിയത്ത് നൽകണം, എനിക്ക് മാപ്പും നൽകണം. അള്ളാഹുമ്മ സ്തുർ ഔറാതി, എന്റെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ റബ്ബേ. വആമിൻ റൗആതി, എന്റെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ. നമ്മളൊക്കെ പേടിച്ച് ജീവിക്കണ്ടാവും ചിലപ്പോ. വആമിൻ റൗആതി, എന്നമേ. വഹ്ഫദ്നീ മിൻ ബൈനി യദയ്യ, എന്നെ സംരക്ഷിക്കണേ എന്റെ മുന്നിൽ നിന്ന്. വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന്. വഅൻ യമീനി, എന്റെ വലത്ത് നിന്ന്. വഅൻ ശിമാലി, എന്റെ ഇടത്ത് നിന്ന്. വമിൻ ഫൗഖി, എന്റെ മേലെ നിന്ന്. وأعوذ بعظمتك أن أغتال من تحتي, എൻ്റെ കാലിനടിയിലൂടെ നിൻ്റെ അദാബ് വരാതെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ദുആയാണ്. എല്ലണ്ടതില് നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കഴിവുകൾ നല്ല വഴിയിലേക്ക് അതിനെ മാറ്റിക്കൊടുക്കാനും ആരോഗ്യത്തോടെ ദുനിയാവിൽ കഴിയുന്ന കാലത്തോളം ജീവിക്കാനും ഈ പ്രാർത്ഥന പഠിക്കണം. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ അഫ്വ, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അലുക العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال. ഇനിയൊരു പ്രൊട്ടക്ഷൻ ഇതിനപ്പുറം ചോദിക്കാനില്ല. എന്റെ വലത്ത്, എന്റെ ഇടത്ത്, എന്റെ മുന്നിലെ, പിന്നിലെ, എനിക്ക് താഴെ, എനിക്ക് മീതെ, എല്ലാം നീ കാവൽ നൽകണമേ. അല്ലാഹുമ്മ ഹഫ്ദനി, എന്നെ കാത്തുകൊള്ളണമേ. പേടികൾക്ക് നിർഭയത്വം നൽകണം. എന്റെ രഹസ്യങ്ങളെ, എന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമേ. അല്ലാഹുമ്മ സ്തുർ ഔറാതി. ഒരു മനുഷ്യൻ എത്രയെല്ലാം ന്യൂനതകൾ കാണും. ന്യൂനതയില്ലാത്തത് ആരാണ്? അത് അല്ലാഹുവിനോട് മറച്ചു തരാൻ ദുആയിരിക്കണം. അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് അൽ ആലിമു ലാ യഖ്രിഫ്. പണ്ഡിതനായ ഒരു വാർദ്ധക്യ സമയത്ത് ബോധമില്ലാത്ത അവസ്ഥ വരികയില്ല.
പിച്ചുംബേയും പറയുന്ന പറയില്ലേ, വാർദ്ധക്യ സമയത്ത് എന്താ പറയുന്നതെന്ന് അറിയില്ല, അത് ആലിമീങ്ങൾക്ക് വരൂല. സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് ബോധ്യമില്ലാതെ വേണ്ടാത്തത് വിളിച്ചു പറയുകയോ അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വാർദ്ധക്യത്തിന്റെ പ്രയാസം അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിക്കാൻ സമയം ചെലവഴിച്ച ആളുകൾക്ക് വരികയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഖുർആൻ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് പരമാവധി ഉപയോഗം ചെയ്യും. നിങ്ങൾ നന്മ ചെയ്യുമ്പോ തിരിച്ചല്ലാഹു നൽകുന്ന നന്മയാണത്. അതുകൊണ്ട് നമ്മുടെ വിഷയം വിതക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത് എന്നതാണ്. മഹാനായ അബു തൊയ്യിബ് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി 100 വയസ്സ് കഴിഞ്ഞ സമയം, അബു തൊയ്യിബ് തുബരിയാണ്, അത് മുഹിബ്ബ് തുബരിയാണോ എന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ട്. അബു തൊയ്യിബ് തുബരി അല്ലാമ അബു തൊയ്യിബ് തുബരി തങ്ങൾ 100-ാമത്തെ വയസ്സിൽ ഒരു കപ്പൽ യാത്രയിൽ, അവർ കപ്പൽ കരയോടടുത്തപ്പോ, അപ്പൊ അന്ന് സൈഡ് ബോട്ടുകളൊന്നും ഉണ്ടാവില്ല, ചാടണം. പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയ ലോഞ്ചിലൊക്കെ പോയി പിന്നെ ഇറങ്ങി നീന്തി എന്നൊക്കെ പറയില്ലേ. അപ്പോ ചെറുപ്പക്കാർക്ക് വരെ ചാടാൻ പേടിയാണ്. 100 വയസ്സ് കഴിഞ്ഞ അബു തൊയ്യിബ് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി കപ്പലിൽ നിന്ന് ഒരൊറ്റ ജമ്പ് താഴേക്ക് ഡൈവിങ്. അപ്പോ ചെറുപ്പക്കാര് വരെ പടച്ചോനെ, 100 വയസ്സുള്ള മനുഷ്യൻ, 60-70 100 വയസ്സുള്ള ആള് ഈ കപ്പലിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചാടി, ഒരു കുഴപ്പമില്ലാണ്ട് അദ്ദേഹം കൂളായിട്ട് നടന്നു പോവുകയും ചെയ്തു. അപ്പോഴാണ് ആളുകളൊക്കെ മൂക്കത്ത് വിരല് വെച്ചത്, ഓടിച്ചെന്നു. മഹാനായ അബു തൊയ്യിബ് തുബരിയോട് ചോദിച്ചു, കൈഫ, എങ്ങനെ നിങ്ങൾക്കിതിന് സാധ്യമായി? 100-ാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോ സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടില്, സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർക്കൊന്നും പോയൊക്കെ ഇല്ല എന്നാ കേൾക്കാ. ഞാൻ വരുമ്പോഴേക്കാരങ്ങള് ഫസ്റ്റ് ഫ്ലോർ പോലുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ആളുകൾക്ക് വേണ്ട, താഴെ തന്നെ ഉപയോഗിക്കുകയാണ്, മേലോട്ട് കയറാൻ വയ്യ, കാലുമുട്ടിന് വേദനയാണ്. കള്ളന്മാർ വന്ന് താമസാക്കിയവരെ അറിയാൻ പറ്റൂല, ചിലവർക്കൊന്നും മേലെ പോയി നോക്കാറില്ല, ആർക്കും കയറാൻ വയ്യ. എന്തേ കാലുകൊണ്ട് വയ്യ, 100-ാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ലോങ് ജമ്പ് ഹൈ ജമ്പ് എന്ത് ജമ്പാ പറയുന്നറിയില്ല, എന്താ ഡൈവിങ് എന്ന് പറയാൻ പറ്റും, ലീപ്പ്, വലിയൊരു ചാട്ടം. മഹാനായ അബു തൊയ്യിബ് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി അപ്പൊ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? ആ മഹാൻ കൊടുത്തൊരു മറുപടിയുണ്ട്, ഞാൻ യുവാവായിരുന്ന കാലത്ത് എന്റെ കൈയും കാലും ഞാൻ തിന്മയിലേക്ക് പോകാതെ സൂക്ഷിച്ചതായിരുന്നു. അന്ന് ചെറുപ്പത്തിലെ ഉരുത്തക്കേടന്നു പോയിട്ടില്ല, ഈ കൈയും കാലും അള്ളാഹുവിന് വേണ്ടി അവന്റെ വഴിയിൽ നടന്ന കാലാണിത്. ഞാൻ എന്റെ ശരീരം കൊണ്ട് തിന്മകൾ ചെയ്യാറില്ല, അതുകൊണ്ട് വാർദ്ധക്യത്തിലേക്കായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കത് സുരക്ഷിതമാക്കി നിലനിർത്തി തന്നു. ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. ബിദായ വൻ നിഹായയിൽ ഇമാം ഇബ്നു കസീർ തങ്ങളും സിറാലാമൻ നുബഹായിൽ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം ദഹബിയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചത് കൊണ്ട് 100 വയസ്സ് കഴിഞ്ഞപ്പോഴും ആരോഗ്യവാന്മാരാണ്. മഹാന്മാരായ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വലിയ അത്ഭുതമാണ്. പിച്ചുംബയും പറയില്ല, ആലിമ്യങ്ങൾ മരിക്കുന്ന അവസാന സെക്കൻഡ് വരെ ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കും. സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളെ പറയൂ, അല്ലാത്തതൊന്നും പറയില്ല. ഇതിന് വിപരീതം വാർദ്ധക്യ സമയത്ത് ഭിക്ഷയാടനം നടത്തുന്ന ഒരു വൃദ്ധനെ കണ്ടു മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. വാർദ്ധക്യ സമയത്ത് വീട്ടിലിരുന്ന് റിട്ടയർമെന്റ് ലൈഫ് കഴിയേണ്ട സമയമാണ്, അപ്പൊ ഭിക്ഷയാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കയ്യിലും കാലിനും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ജനങ്ങളോട് യാചിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടപ്പോ മഹാനായ അൽ ആലിമു റബ്ബാനി ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന ഹാദാ ളയ്യഅ അല്ലാഹു ഫീ സുഗരിഹി ഫളയ്യഅഹു അല്ലാഹു ഫീ കിബരിഹി. ഈ മനുഷ്യൻ ചെറുപ്രായത്തിൽ യൗവനത്തിൽ അല്ലാഹുവിനെ കൈവിട്ട ആളാണ്,
ആ മനുഷ്യനെ വാർദ്ധക്യത്തിൽ അള്ളാഹു കൈവിട്ടതാണ് ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നത്. പണ്ഡിതന്മാർക്ക് അങ്ങനെയാണ് ഫിറാസത്തുണ്ട്, മുഖം നോക്കി കാര്യം പറയാൻ കഴിയും. ഫിറാസത്തുൽ മുഅ്മിനി ഹഖുൻ, മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം സത്യമാണ്. മഹാനായ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ച വിഷയമാണത്. ജുനൈദുൽ ബഗദാദി പറഞ്ഞു, ഈ വാർദ്ധക്യ സമയത്ത് ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് യൗവനം കൈകാലുകളിൽ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ യൗവനത്തിന്റെ ചുടുചോര ഒഴുകുമ്പോൾ വഴിതെറ്റി ജീവിച്ച ആളുകളാണ്. അങ്ങനത്തെവർക്ക് പിന്നെ വാർദ്ധക്യത്തിൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മ കൊടുക്കുന്നുണ്ട്, തിന്മ ചെയ്തവർ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, എന്താ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ.